ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നസ് കേഡ്. മല്ലു ബിഗ്നസ് കേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് 2022 കുഴപ്പമില്ലാത്ത റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള, എന്റെ അനാലിസിസ് വെച്ച് തരാൻ ചാൻസ് ഉള്ള കുറച്ച് കോയിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങളിപ്പം ഈ ഒരു ടോപ്പിക്, ഈ ഒരു തമ്മിനെയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഇതുമായിട്ട് പല ആൾക്കാരും പല യൂട്യൂബേഴ്സും ഇടുന്നുണ്ടാവും 2022 മികച്ച ലാഭം തരാനുള്ള കോയിൻ എന്ന് പറഞ്ഞിട്ട്. സോ എല്ലാവരും അവരുടേതായ കാഴ്ചപ്പാടിലൂടെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇതെല്ലാവരും എല്ലാവരുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് വാങ്ങണം അത് വാങ്ങണം എന്ന് കരുതിയിട്ട് എല്ലാത്തിലും വാങ്ങിയിട്ട് ഒന്നും ഇല്ലാതാവരുത്. അപ്പം ഈ പറഞ്ഞ കോയിനെല്ലാം നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക, ആദ്യം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് പ്രൊജക്റ്റുകൾ നോക്കുക, ക്രിപ്റ്റോന്റെ പോക്ക് എങ്ങനെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഏത് ട്രെൻഡിലേക്കാണ് പോകുന്നത്. ക്രിപ്റ്റോ നിങ്ങളിപ്പം ഈ വർഷം നിങ്ങൾ വന്നവരാണെങ്കിൽ കൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പർട്ടിക്കുലർ ട്രെൻഡ് ആയിരിക്കും. ചിലപ്പം ഗെയിമിംഗ് ടോക്കൺസ് ആയിരിക്കും ഒന്ന് ബൂമാവുക, ആ ബൂമാവുമ്പോൾ മുട്ടുവയ്ക്കുക ഗെയിമിംഗ് ടോക്കൺസ് ബൂമാവും. ചില സമയത്ത് മെറ്റാവേഴ്സ് ആയിരിക്കും, ചില സമയത്ത് വേറെ കുറേ സിസ്റ്റംസ് ആയിരിക്കും, ഇൻ്ററോപ്പറബിൾ ആയിട്ടുള്ളതായിരിക്കും. സോ ഏതെങ്കിലും ഒരു ട്രെൻഡ്, ചിലപ്പോൾ മെം കോയിൻസ് ആയിരിക്കും, ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണ് കോയിൻസ് മാത്രമല്ല അതിലുള്ള ആ യൂട്ടിലിറ്റീസ്, ലൈക്ക് ആ എന്താണ് ആ കോയിൻ്റെ യൂട്ടിലിറ്റി, ആ യൂട്ടിലിറ്റി ട്രെൻഡ് ബേസ് ചെയ്തിട്ട് കൂടി കോയിൻ മൂവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ കോയിനെല്ലാം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇപ്പം പല ആൾക്കാരും പറഞ്ഞാൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ കോയിൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നും നോക്കാണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പഠിക്കണം, എന്തായാലും ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തണം. പഠനം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ ന്യൂസ് വരുന്നത്, അതിൻ്റെ പ്രൊജക്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിട്ടേൺ തന്നെ നമുക്ക് 2022 നേടാൻ പറ്റും. 2021 നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ, ഇപ്പം 2020 ഡിസംബറിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, നമ്മൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ വർഷം നമുക്ക് നല്ല രീതിയിൽ ലാഭമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ വർഷം പൊതുവേ നോക്കുകയാണെങ്കിൽ നഷ്ടമാണ് ലാഭത്തേക്കാളും കൂടുതൽ പേർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതീക്ഷിക്കാത്ത ക്രാഷ് വന്നു ഇപ്പം ഈ സമയത്ത് പോലെ, നല്ല രീതിയിൽ മാർക്കറ്റ് ഡമ്പായിരുന്നു. സോ അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ ലെവലിൽ നമുക്കൊരു കയറ്റം ഇല്ലാണ്ട് അതേ ലെവലിൽ നിൽക്കുന്നവരായിരിക്കാം. സോ ഇനിയിപ്പോൾ നമ്മൾ കഴിവിട്ട് പോയ പോലെ ഇനി അടുത്തൊരു വർഷം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ അടുത്ത കൊല്ലത്തേക്ക് ഏതൊക്കെ ടോക്കൺ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യുക, നല്ലത് നോക്കുക, അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ പഠനം നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരു അനാലിസിസ് അനുസരിച്ചിട്ട് ഒരു 5 കോയിനാണ് പറയുന്നത്. അത് ഇപ്പം കറൻ്റ്ലി ഏകദേശം $1 ഏറ്റവും 1.5 ഡോളറിനും കണ്ടാണ് മാക്സിമം വരുന്നത്. ബാക്കിയെല്ലാം ചെറിയ താഴത്തേക്ക് വരുന്ന ഓൾഡ് കോയിൻസ് ആണ്. സോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കോയിനാണ്, പ്രൊജക്ട് ഉണ്ടെന്ന് തോന്നുന്ന ഒരു കോയിനാണ് ഞാൻ പറയുന്നത്. അപ്പം ഏതാന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലൂടെ പോയിട്ട് കാണാം. അപ്പം ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൂടെയാണ് കാണിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ബേസിക് അറ്റൻഷൻ ടോക്കൺ. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് ബ്രേവ് ബ്രൗസർ ഉണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞിട്ട് Web3 വരുന്നു, മെറ്റാവേഴ്സ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ വെബ് ത്രീ ബൂം ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ട്രെൻഡ് ബൂം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബൂമാവുന്ന ഒരു കോയിനാണ് ബാറ്റ്, ബേസിക് അറ്റൻഷൻ ടോക്കണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൊജക്ട് അനാലിസിസ് ചെയ്യാം. ബട്ട് ഇതിപ്പം ഞാൻ പറയുന്നത് ബേസിക് അറ്റൻഷൻ ടോക്കണാണ്. ഇതിൻ്റെ റാങ്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. 71 റാങ്ക് ആണ്. $1.30 ഇതാണ്, $1.30 ഇതാണ് ഏറ്റവും മാക്സിമം ഞാൻ പറഞ്ഞു. ഈ പറയുന്ന ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ളത് ഇതാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പം ചെറിയ ഡമ്പ് വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇപ്പം നോക്കുമ്പോൾ കുറച്ച് കയറിയിട്ടുണ്ട്, നല്ല രീതിയിൽ താഴ്ത്ത് കിടന്ന സാധനമായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങി വെക്കാവുന്നതാണ്. നല്ലൊരു കോയിൻ തന്നെയാണ്. ഇവരുടെ മാർക്കറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ നോക്കി കാണിച്ചുതരാം. ഇവരുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏതിലൊക്കെ അവൈലബിൾ, ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചസും അവൈലബിൾ ആണ്. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ബേസിക് അറ്റൻഷൻ ടോക്കൺ. രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് ക്രോമിയ ആണ്. ഇപ്പം നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ക്രോമിയ ഇതൊരു സെപ്പറേറ്റ് ബ്ലോക്ക് ചെയിൻ ആണ്. നമുക്കറിയാം ബ്ലോക്ക് ചെയിൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഒരുപാട് യൂട്ടിലിറ്റീസ് വരികയാണെങ്കിലും എന്തായാലും ഇതിൻ്റെയൊക്കെ പ്രൈസ് കയറും. ഇപ്പം നിങ്ങൾ കേട്ട് പരിചയമുള്ളൊരു ഗെയിം ഉണ്ടാവും, മൈ നെയ്ബർ ആലീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗെയിം. സോ അത് ഈ ഒരു ബ്ലോക്ക് ചെയിനിലാണ്, ഈ ഒരു ബ്ലോക്ക് ചെയിനിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗെയിമാണ്. സോ അത് മാത്രമേ ഉള്ളൂ, പറയാൻ മാത്രം അത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇവർ ഇവരുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ അടുത്ത വർഷം ഇവർക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം $1 താഴെ ഉള്ളൂ, ഏകദേശം 0.8 ആണ്. ഇതിപ്പം $1 കടന്നതാണ്ട്. ഇപ്പം ഈ ലാസ്റ്റ് ഒരു ക്രാഷ് വന്ന സമയത്ത് നല്ല പോയതാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം $1.5 വരെയൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസം ഒരു മാസം മുമ്പ് $1.5 വരെയൊക്കെ പോയതാണ്. ഇപ്പം താഴത്തേക്ക് വന്നതൊക്കെയാണ്. സോ ഇത് നിങ്ങൾക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇവരിപ്പം ഇവരുടെ മെയിൻ പ്രൊജക്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവരുടെ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ മനസ്സിലാവും. ക്രോമിയ ഐസ് സ്റ്റാൻഡേർഡ് ഓൺ ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആൻഡ് EVM കമ്പാറ്റബിൾ, ലൈക്ക് ബൈനാൻസ് സ്മാർട്ട് ചെയിനും എത്തീരിയത്തിൻ്റെ ഒക്കെ ഡി ആപ്സ്, അതിനകത്ത് വരുന്ന ഡി ആപ്സ് എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, അത് നല്ല രീതിയിൽ പ്രവർത്തനം കൂടുതലാകും, മീൻസ് എൻഹാൻസ് ചെയ്യാം അവരുടെ വർക്ക്സ് എല്ലാം കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു Layer 2 സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഇപ്പം നല്ല രീതിയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്. ഇനി മാർക്കറ്റ് താഴത്തേക്ക് പോയില്ല എന്നുള്ളതല്ല, ബട്ട് ഈ റേഞ്ചിൽ വാങ്ങി എന്തായാലും നമുക്ക് ഒരു അടുത്ത കൊല്ലം എൻഡ് ആകുമ്പോഴേക്കും നഷ്ടം വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് എൻ്റെ ഒരു അനാലിസിസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ
നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും അവരും ഇങ്ങനെ ഒരു വാച്ച് ലിസ്റ്റിൽ കോയിൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് കണക്കാക്കിയിട്ട് പഠിക്കുക, എന്നിട്ട് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് സ്റ്റാർ അറ്റ്ലസ് ആണ്. ഞാൻ ഇതിന് മുൻപും സോളാനയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കോയിൻസിന്റെ പേര് പറഞ്ഞതിൽ സ്റ്റാർ അറ്റ്ലസ് പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് ഏകദേശം ഒരു 11 ഏകദേശം 10 രൂപ റേഞ്ചിലാണ്, 10-12 രൂപ റേഞ്ചിലാണ് കിടക്കുന്നത്. അടിപൊളി കോയിനാണ്. സോളാനയിൽ വരുന്ന ഒരു മെറ്റാവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റാവേഴ്സ് നമുക്കറിയാം, Web3 ബൂമാവുന്ന പോലെ മെറ്റാവേഴ്സും ബൂമാവുന്നു പറയുന്നുണ്ട്. സോ ഇവിടെ ക്രോമയുടെ കേസിലും അതന്നെ കേട്ടോ, മെറ്റാവേഴ്സ് ഒക്കെ ബൂമാവുമ്പോൾ ഇതിനകത്ത് വരുന്ന ആപ്സിന്റെ എണ്ണം കൂടും. അപ്പോൾ ഇത് ഒരു ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫെയറും കൂടാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർ അറ്റ്ലസിന്റെ കേസ് ഒരു മെറ്റാവേഴ്സ് ആണ്. ഗെയിമൊക്കെ സത്യം പറഞ്ഞാൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ഗെയിമൊക്കെ ലോഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ വിർച്വൽ ലാൻഡ് ഒക്കെ, എൻ്റെ ഒരു കണക്കൂട്ടിൽ ചിലപ്പോൾ അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോഴേക്കും വിർച്വൽ ലാൻഡ് സെല്ല് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും. അതായത് നമുക്ക് സ്ഥലം വാങ്ങാനുള്ളത്. ഇപ്പം മെറ്റാവേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനകത്ത് ഒരു പ്ലേസ് വേണമല്ലോ. സോ ഇപ്പം പല കോയിൻസും സാൻഡ് ബോക്സ് ആണെങ്കിലും മാനയൊക്കെ ആണെങ്കിലും നമുക്ക് അതിനകത്തൊരു വിർച്വൽ ലാൻഡ് ഒരു പീസ് പോർഷൻ വാങ്ങണമെങ്കിൽ ഏകദേശം നല്ല ഡോളർ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കണം ഇതിൻ്റെ 2 പീസ്. സോ അതുപോലെ സോളാനയിൽ ആ ഒരു കോൺസെപ്റ്റിലൊക്കെ ഈ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു ആ സമയത്തൊക്കെ എന്തായാലും മെറ്റാവേഴ്സ് ഇനിയും ബൂം ചെയ്യും. വിർച്വൽ ലാൻഡൊക്കെ സെല്ല് ചെയ്യാൻ വരികയാണെങ്കിൽ മെറ്റാവേഴ്സ് ബൂം ചെയ്യും. ഒപ്പം സോളാനയിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു കോയിനായി സ്റ്റാർ അറ്റ്ലസും ബൂം ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ റെക്കമെൻഡേഷനാണ്. ഫോർത്ത് കോയിൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ടോപ്പിയ എന്ന് പറഞ്ഞ ഗെയിമാണ്. നമുക്ക് എല്ലാത്തിലും അറിയാം മെറ്റാവേഴ്സ് ബൂം ചെയ്യുന്നുണ്ട് പറഞ്ഞു. മെറ്റാവേഴ്സ് ഇപ്പം സാൻഡ് ബോക്സ്, മന, എത്തീരത്തിൽ വർക്ക് ചെയ്യുന്ന, സോളാനയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർ അറ്റ്ലസ് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ മാറ്റിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു മാറ്റിക്, പോളിഗൺ മെയിനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ടോക്കണാണ് ബ്ലോക്ക് ടോപ്പിയ. അവരുടെ മെറ്റാവേഴ്സ് ഗെയിമാണ്, വിർച്വൽ റിയാലിറ്റി ആണ്. ഇത് പക്ക ബാക്ക് ചെയ്തേക്കുന്നത് പോളിഗണാണ്. പോളിഗൺ ബാക്ക് ചെയ്ത ഒരു കോയിനാണ്. സോ പോളിഗണിൽ നിങ്ങൾക്ക് എത്രത്തോളം ബുള്ളിഷ്നസ് ഉണ്ടോ, പോളിഗൺ എത്ര ബൂമാവും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതും നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്ന ഒരു കോയിനാണ്. 10 രൂപ താഴെ വരുന്ന ഒരു കോയിനാണ്. വിർച്വൽ റിയാലിറ്റി, മെറ്റാവേഴ്സ് എന്നുള്ളതിലൊക്കെ എല്ലാ ബ്ലോക്ക് ചെയിനിലും 1-2 ടോക്കൺസ് നല്ല രീതിയിൽ ബൂമാവും. സോ ബ്ലോക്ക് ടോപ്പിയ എൻ്റെ ഒരു കൺസിഡറേഷനിൽ മാറ്റിക് പോളിഗൺ മെയിനെറ്റിൽ ബൂമാവാൻ ചാൻസ് ഉള്ള നല്ലൊരു കോയിനാണ് ബ്ലോക്ക് ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതും കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ മാർക്കറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഡോട്ടിലുണ്ട്, ഹോട്ട്ബിറ്റിലുണ്ട്. ഗേറ്റ് ഡോട്ടയുടെ അക്കൗണ്ട് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഹോട്ട്ബിറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണ് വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം. ഗേറ്റ് ഡോട്ടയോനെ ഞാൻ സീരിയസ് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗേറ്റ് ഡോട്ടയോനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഡോളറൊക്കെ നല്ല രീതിയിൽ നല്ല എക്സ്ചേഞ്ച് ആണ്, കുറേ കോയിൻസ് വാങ്ങാൻ പറ്റും നമുക്ക്. സോ നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റാർ അറ്റ്ലസിൻ്റെ കേസാണെങ്കിൽ ഏതൊക്കെ മാർക്കറ്റിലാണെന്ന് വെച്ചാൽ അതും ഗേറ്റ് ഡോട്ടിൽ അവൈലബിൾ ആണ്, പിന്നെ ഹോട്ട്ബിറ്റിനകത്ത് അവൈലബിൾ ആണ്. സോ ഹോട്ട്ബിറ്റും ഗേറ്റ് ഡോട്ടും പറയുകയാണെങ്കിൽ ഞാൻ ഗേറ്റ് ഡോട്ടേ പറയുള്ളൂ. MXയിലുണ്ട്, MX നല്ല എക്സ്ചേഞ്ച് ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ MXയിൽ മിനിമം $5 വേണം. അപ്പം ഹോട്ട്ബിറ്റ്, FTXയിലുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബൈനാൻസിലൊന്നും ലിസ്റ്റ് ആയിട്ടില്ല. സോ ഇതൊക്കെ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇനി എന്തായാലും പ്രൈസ് ആ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ചെങ്കിലും പ്രൈസ് കയറും. എന്തായാലും ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാണ്ട് പോവില്ല ഈ കോയിനൊന്നും. സ്റ്റാർ അറ്റ്ലസ് ആണെങ്കിലും ബ്ലോക്ക് ടോപ്പി ആണെങ്കിലൊക്കെ. അടുത്ത ഒരു കോയിൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോ .com ആണ്. അതൊരു എക്സ്ചേഞ്ച് ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ക്രിപ്റ്റോ CRO എന്ന് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ മുമ്പ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാനിത് 10 രൂപ റേഞ്ചിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞതാണ്. 10 രൂപ റേഞ്ചിനുള്ളിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങ്, സൂപ്പർ ചാർജർ ഇവൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ പ്രൊജക്റ്റിനെ കുറിച്ചും സംസാരിച്ചിട്ടുള്ളതാണ്. ഇവരിൽ എനിക്ക് എന്തുകൊണ്ടാണ് ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷനാണ് കൊടുക്കണം. എക്സ്ചേഞ്ചസ്, ബൈനാൻസ് പോലെയുള്ള മറ്റുള്ള വലിയ വലിയ എക്സ്ചേഞ്ചസും തമ്മിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്ത് നല്ല രീതിയിൽ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മാർക്കറ്റും എല്ലാം ചെയ്തിട്ട് ഒരുപാട് ഈവൻസും വന്ന് ഇവർ നല്ല രീതിയിൽ ബൂമാവുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇതിപ്പം 10 രൂപയിൽ നിന്ന് $1 വരെ വന്നത്, ഏകദേശം $1 അടുത്ത് വരെ വന്നതാണ്. അന്ന് വാങ്ങിയവർക്ക് ഇപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ചെറിയ കറക്ഷനൊക്കെ എടുക്കുകയാണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ തന്നെയാണ്. എനിക്ക് ഈ കോയിനിൽ ഭയങ്കര പുള്ളിഷാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് CRO ഭയങ്കരമായിട്ട് കയറും, എല്ലാ എക്സ്ചേഞ്ച് ടോക്കണും നല്ല രീതിയിൽ കയറുന്നുണ്ട്. സോ ഇത്രയും പബ്ലിഷ് ചെയ്യുന്ന, ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന, വലിയ വലിയ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന, അവരെ കുറിച്ച് അഡ്വർടൈസ്മെന്റും എല്ലാം കാര്യം എന്താ പറയുക, ഓരോരോ റേസിംഗ് F1 റേസും എല്ലാം ഇവരാണ്. ഫുട്ബോൾ ടീമായിട്ട് പാർട്ണർഷിപ്പ്സ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇത് എന്തായാലും ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ബേസിൽ, ആ ഒരു ഇൻഫ്ലുവൻസിന്റെ പുറത്തെങ്കിലും ഇനി കോയിൻ കയറാതിരിക്കില്ല. അതല്ലാണ്ട് ഇവർക്ക് കുറെ യൂട്ടിലിറ്റീസും ഉണ്ട്. സോ എപ്പോഴും ഞാൻ പറയുന്നു, അടുത്ത കൊല്ലം ഈ പറഞ്ഞ ഏത് കോയിനിലെങ്കിലും എനിക്കൊരു പ്രതീക്ഷയിൽ ഇതും നല്ല രീതിയിൽ ബൂമാവുന്നതാണ്. crypto.com എന്നുള്ളത് നല്ല രീതിയിൽ ബൂമാവുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. മറ്റേത് കയറില്ല എന്നല്ല, എനിക്ക് അത്രയ്ക്ക് ഈ പറഞ്ഞ കോയിനിൽ ഏറ്റവും ബുള്ളിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കോയിനാണ്. എന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണിത്, മറ്റെല്ലാം കയറില്ല എന്നല്ല. ബട്ട് സ്റ്റിൽ അപ്പം ഈ 5 കോയിനാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ടൊരു കോയിൻ പറയാം. ഇതൊരു 50-50 ആണ്, പക്ഷേ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. എന്നാലും UFO ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ വളരെ ചെറിയൊരു പ്രൈസിലാണ്, ഇതൊരു 5 കോയിന് ശേഷമുള്ളൊരു എക്സ്ട്രാ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് 50-50 കയറാതിരിക്കില്ല. ഇതും അതുപോലെ തന്നെ ഈ തീരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ട്
ഉള്ള ഒരു ടോക്കൺ ആണ് സ്പേസ് വിർച്വൽ. ഐ മീൻ നമ്മുടെ സ്പേസിലൊക്കെ സ്ഥലം വാങ്ങുന്ന പോലെ അവിടെയൊക്കെ റിലേറ്റഡ് ആയിട്ട് ഗെയിമിംഗ് ഒക്കെ വരുന്ന ഒരു ടോക്കൺ ആണ്. ഇപ്പം വളരെ നിസ്സാരമായിട്ടുള്ള പൈസയ്ക്കേ ഉള്ളൂ, ഒരു 500 രൂപയ്ക്ക് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റി കിട്ടും. ഇത് എവിടെയാണ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഹോട്ട്ബിറ്റിനകത്തും ഗേറ്റ് ഡോട്ടിനകത്തൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഗേറ്റ് ഡോട്ടിൽ നിങ്ങൾ തുടങ്ങാത്തവരാണെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ട് തുടങ്ങുക, നല്ല കാര്യമാണ്. അപ്പം ഈ കോയിൻ നിങ്ങൾക്ക് ഒരു $5 അല്ലെങ്കിൽ $10 വാങ്ങിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും. സോ ഇതും നല്ല രീതിയിൽ, ഇപ്പോൾ എത്ര പൂജ, 4 പൂജ ആണ്, ഒരു 2 പൂജ ആയാൽ തന്നെ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ആയില്ലേ നമുക്ക് 1 പൂജ ആയാൽ തന്നെ. സോ നിങ്ങൾ ഇത് കണക്കാക്കുക. ഇത് ഞാൻ പറയണു സ്പേസ് മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോയിനാണ്. പക്ഷേ നല്ല ഇവരുടെ ട്വിറ്റർ പേജും ഫോളോവേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു വർക്കൊക്കെ നടക്കുന്ന ഒരു ടീം പോലെ തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കോയിൻ റെക്കമെൻഡ് ചെയ്തത്. ബട്ട് ഞാൻ ഫസ്റ്റ് 5 എണ്ണം പറഞ്ഞത് എനിക്ക് നല്ല ഗ്യാരണ്ടി ഉള്ളതാണ്. ഇതൊരു 50-50 ചാൻസ് പറയാം, മീഡിയം റിസ്ക് ലെവലിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് അത്യാവശ്യം, ഞാൻ ഈ ബാക്കി ഫസ്റ്റ് പറഞ്ഞ 5 എണ്ണം എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. കാരണം വാങ്ങിയ പൈസ എന്തായാലും അടുത്ത വർഷം ഉണ്ടാവുമ്പോഴും ഉണ്ടാവുന്നതാണ്, ഏറ്റവും വേസ്റ്റ് കേസാണ് പറയണത്. അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒബ്വിയസ്ലി നല്ല രീതിയിൽ റിട്ടേൺ തരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ബട്ട് സ്റ്റിൽ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, ഒരു ഊഹാപോഹം പറയരുതല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. UFOന്റെ കേസിലും അതേപോലെ തന്നെയാണ്, കുഴപ്പമില്ലാത്ത റിട്ടേൺ തരാൻ ചാൻസ് ഉള്ളൊരു കോയിൻ തന്നെയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി വേറെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള അത്യാവശ്യം മീഡിയം ക്യാപ്പുള്ള കോയിൻസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ വേറെ ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.